ഹലോ ഗൈസ്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് അങ്കമാലി സ്റ്റൈൽ പോർക്ക് ഫ്രൈ ആണ്. അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് പോർക്ക് ഫ്രൈ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് 1 കിലോ പോർക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ട് വേവിച്ച് വെച്ചേക്കാണ്. അതിൻ്റെ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, 1 ചെറുനാരങ്ങ, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, ചില്ലി ഫ്ലക്സ്, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, വെളിച്ചെണ്ണ, 2 സവാളയും കൂടി വേണം. അത് ഞാൻ പറയാൻ വിട്ടുപോയതാ. ആദ്യം തന്നെ സ്റ്റൗ ഓൺ ചെയ്ത് അതിനകത്തേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. രണ്ടൈറ്റം വിട്ടുപോയിട്ടുണ്ട്. കറിവേപ്പില വേണം, പിന്നെ മെയിനായിട്ട് പെരിഞ്ചീരകം, ഇത് രണ്ടും വേണം. എണ്ണ ചൂടായുണ്ടായത് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പെരിഞ്ചീരകം, ഇതിലേക്ക് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇളക്കുക. ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കുക. ഇതിലേക്ക് നമ്മുടെ ചില്ലി ഫ്ലക്സും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്, വഴിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഈ സവാള തട്ടാം. വൈഫാണ് സാധാരണ വീഡിയോ ഒക്കെ എടുക്കാറ്. ആള് ഇപ്പം നാട്ടിൽ പോയതുകൊണ്ട് വീഡിയോ പിടിക്കലും ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ പോർക്കേ വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തൊലി എടുത്തിട്ട്, ഈ തൊലിയില്ലേ, ഈ തൊലി, ഇത് ഞാൻ നഖം വെച്ച് ഇങ്ങനെ ചുള്ളി നോക്കി കഴിയുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോരും. നഖം വെച്ച് ഇങ്ങനെ ഇളകി പോരും, തെറിച്ചിങ്ങനെ ഉണ്ട്, അതേണ്ട കാണുന്നുണ്ട്, അത് ഇങ്ങനെ അങ്ങോട്ട് പോരും. അപ്പം നമുക്കറിയാം ഇത് വെന്തോന്ന്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളിടണം. 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ ഗരം മസാല, ഇത് മൂന്നാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂത്തുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പോർക്ക് വേവിച്ച് വെച്ച പോർക്ക് ഇടാം. വേവിച്ച് വെച്ച പോർക്ക് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊരു കുഴമ്പ് രൂപത്തിൽ ചെറിയൊരു ഇതാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതൊന്ന് കുറച്ചൊഴിച്ചു കൊടുക്കാം. തീയൊന്നും വേണ്ട. പോർക്ക് ഫ്രൈ പല നമ്മുടെ കേരളത്തിൽ പല സ്റ്റൈലിൽ വയ്ക്കും. കോട്ടയം സ്റ്റൈലുണ്ട്, എറണാകുളം സ്റ്റൈലുണ്ട്, അങ്ങനെ അങ്കമാലി സ്റ്റൈലുണ്ട്. അപ്പോൾ അതിൽ ഇത്തിരി പോപ്പുലറായിട്ട് നിൽക്കുന്നത് അങ്കമാലി പോർക്ക് ഫ്രൈ ആണ്. അപ്പോൾ ഞാനിന്ന് ട്രൈ ചെയ്യണത് അങ്കമാലി പോർക്ക് ഫ്രൈ ആണ് കേട്ടോ. എൻ്റെ മോനെ അടിപൊളിയാണ്. കഴിഞ്ഞിട്ടില്ല, ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഒരു ചെറിയൊരു പരിപാടി കൂടി ഉണ്ട്. ജ്യൂസി സ്റ്റൈൽ എന്താ പോക്ക്. അതാ വേവ് നമ്മൾ കറക്റ്റ്, ആ വേവ് കറക്റ്റ് നോക്കണം. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ തൊലി എടുത്ത് നിങ്ങൾ പൊച്ചു നോക്കുമ്പോൾ ഇങ്ങനെ അടർന്ന് നിങ്ങൾ പോരും പീസായിട്ട്. അതാണ് അതിൻ്റെ വേവ്. വേവ് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ കറക്റ്റ് കിട്ടണം. ഇപ്പോൾ പോർക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുരുമുളക് പൊടി വെതറാം. ഞാനൊരു 2 സ്പൂൺ കുരുമുളകാണ് വെതറിയാക്കുന്നത്.
എരിവിനി ആവശ്യത്തിന് കൂടുതൽ അധികം കൂടെ കഴിഞ്ഞാൽ അത് രസമുണ്ടാവില്ല, എന്നാൽ ചെറിയൊരു നിൽക്കും വേണം, എന്നാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ട്രൈ നോക്കണം. അങ്കമാലി സ്റ്റൈൽ പോർക്ക് കഴിക്കാത്തവർ തീർച്ചയായും ഇത് ഉണ്ടാക്കി കഴിക്കണം. 110% നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, ആ ഇതിൽ ചെറുനാരങ്ങ ഞാൻ പറയാൻ വിട്ടുപോയി. ആ ചെറുനാരങ്ങ നമ്മൾ ഞാൻ ആദ്യമേ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് പോർക്ക് വേവിച്ചില്ലേ, ആ സമയത്ത് ഞാൻ ചെറുനാരങ്ങ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയതാ. പിന്നെ ഇനി ചെറുനാരങ്ങ വേണ്ടാത്തവർക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചില്ലി സോസ് ഒഴിച്ചാലും മതി. ഓക്കെ, ഫിനിഷ്. എൻ്റെ മോനെ ഇതാണ് ഫ്രൈ.